ഹലോ, നമസ്കാരം എല്ലാവർക്കും. കെ പി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് സൗദി വിസിറ്റ് വിസ വളരെ കുറഞ്ഞ നിരക്കിൽ എങ്ങനെ പുതുക്കാം എന്നുള്ളതാണ്. അപ്പോൾ പുതുക്കുന്നതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മളെ ഫാമിലിക്ക് ഒരു ബാറേറ്റ് വിസിറ്റ് വിസ എടുക്കണം ഫസ്റ്റ്. അതിന് നമുക്കാകെ ചിലവാകുന്നത് 4 BD അപ്ലിക്കേഷൻ ഫീസും അതേപോലെ 5 BD 5 ബഹ്റൈൻ ദിനാറ് ഒരു പ്രോസസ്സിങ് ഫീ ആയിട്ട് ഏകദേശം 9 BD ഏകദേശം ഒരു 100 റിയാലിൻ്റെ അടുത്താണ് നമുക്കിവിടെ ചിലവാകുന്നത്. അതേപോലെ നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയുള്ള ആൾക്കാരാണെങ്കിൽ പോയിട്ട് ട്രോൾ കൊടുക്കാൻ ഒരു 25 റിയാലും, അങ്ങനെ 125 അപ്രോക്സിമേറ്റ് ഒരു 150 റിയാല് കൊണ്ട് നമുക്ക് പുതുക്കി വരാവുന്നതേ ഉള്ളൂ. സ്വന്തമായിട്ട് വണ്ടിയുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാത്ത ആളുകൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സുകളുണ്ടാവും. അതേ ഫ്രണ്ട്സുകൾ, അതായത് സൗദികളായിക്കോട്ടെ അതേപോലെ മറ്റ് രാജ്യക്കാർ ആരായാലും ആരെങ്കിലും ഒരാൾ വണ്ടിയുള്ള ആളുകളുണ്ടോ അവരെ കൂടെ ഒന്ന് പോയിട്ട് യു ടേൺ അടിച്ച് വരിക. മനസ്സിലായോ? അതായത് ഇപ്പോൾ പ്രൊഫഷണലി ആമിലല്ലാത്ത ആളുകളായിരിക്കണം എന്ന് വെച്ചാൽ ആമിലുകൾക്ക് ഇവിടെ വിസ അതായത് ഓൺ അറൈവൽ വിസ കിട്ടുന്നില്ല എന്നാണ് ഞാൻ ഇപ്പോൾ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് അക്കൗണ്ട്സ് ആ പൊസിഷനിലുള്ള വണ്ടിയുള്ള ആരാണെങ്കിലും കൂടെ ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ആരായാലും ചെയ്തു തരും. ഒന്ന് പോയി ഒന്ന് യു ടേൺ അടിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ നിരക്കിൽ നമുക്ക് ബുക്കി വരാവുന്നതേ ഉള്ളൂ. അതുപോലെ ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. എൻ്റെ വൈഫിൻ്റെ വിസിറ്റ് വിസ പുതുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ കമ്പനിയുള്ള ഒരു സൗദി ചെക്കൻ്റെ വണ്ടിയിൽ ഞങ്ങൾ പോയിട്ട് ബുക്കി വന്നതായിരുന്നു. അത് ഒരു എനിക്ക് ആ റേഞ്ച് ചിലവായിട്ടുള്ളൂ. ഞാൻ ഏജൻറ്റ് മറ്റേ ആൾക്കാരപ്പോൾ പല ആളുകളും പല റേറ്റായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം നിങ്ങളിൽ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് വിസിറ്റ് വിസ, അതായത് ബഹ്റൈൻ വിസിറ്റ് വിസ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാം. ചെയ്തതിന് ശേഷം വിസ ബഹ്റൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫസ്റ്റ് ഓപ്പണായി വന്നിട്ടുണ്ടോ ബഹ്റൈൻ വിസിറ്റ് വിസ എന്നുള്ളത്, അവിടെ ക്ലിക്ക് ചെയ്യാം. നേരെ പോയി അവരുടെ വെബ് പേജിൽ കാണുമ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടെ യെസ് അക്സെപ്റ്റ് എന്നിടത്ത് ക്ലിക്ക് ഡിക്ലറേഷൻ ഫോം ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അപ്ലൈ ഫോർ എലിജിബിലിറ്റി, ചെക്ക് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, അതേപോലെ പേ ഫോർ അപ്ലിക്കേഷൻ, വിസ ഡാറ്റ കറക്ഷൻ എന്നീ ഓപ്ഷൻസ് കാണാം. അതിൽ നമ്മൾക്ക് ക്ലിക്ക് ചെയ്യാനുള്ളത് അപ്ലൈ ഫോർ എലിജിബിലിറ്റി എന്നിടത്ത് ക്ലിക്ക് ചെയ്യാം. അപ്ലൈ ഫോർ എലിജിബിലിറ്റി എന്നിടത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫസ്റ്റ് കാണാം പർപ്പസ് ഓഫ് വിസിറ്റ്, ടൂറിസം എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഡീറ്റെയിൽഡ് പർപ്പസ്, ട്രാൻസിറ്റ് സെലക്ട് ചെയ്യുക. നാഷണാലിറ്റി ഇന്ത്യ, നമ്മളിപ്പോൾ ഇന്ത്യ എന്നുള്ളതുകൊണ്ട് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതേപോലെ ക്യാപ്ച ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം നെക്സ്റ്റ് എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറേ വിസ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ഉള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതായത് 2 വീക്ക് സിംഗിൾ എൻട്രി എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യാം. ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഡിക്ലറേഷൻ ഫോം അക്സെപ്റ്റ് ചെയ്യാനുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യാം. ഇവിടെ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്യുക. പാസ്പോർട്ടിലുള്ള അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. അതേപോലെ ജെൻഡർ സെലക്ട് ചെയ്യുക. കൺട്രി ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. പാസ്പോർട്ട് ഡേറ്റ്, ഇഷ്യൂ ഡേറ്റ് സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്താണുള്ളത് അതും ടൈപ്പ് ചെയ്യുക. പാസ്പോർട്ട് നോക്കി അതേപോലെ ടൈപ്പ് ചെയ്യുക. പിന്നെ താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫാമിലി നെയിം എന്നുള്ളത്, നമ്മളെ പാസ്പോർട്ടിൽ ഷുഗർ നെയിം എന്നുള്ള ഫാമിലി നെയിം ഉണ്ടാകും, അത് സെലക്ട് ചെയ്യാം. അത് എൻ്റർ ചെയ്യാം. അതിനുശേഷം പേര് പാസ്പോർട്ടിൽ എന്താണോ ഉള്ളത് വള്ളി പുള്ളി വിടാതെ ടൈപ്പ് ചെയ്യാം. അതേപോലെ ഒക്യുപ്പേഷന് ആ വൈഫിൻ്റെ അതുകൊണ്ട് ഹൗസ് വൈഫ് എന്നുള്ളത് ടൈപ്പ് ചെയ്യാം.
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ആ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി, നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അവിടെ ഹൗസ് വൈഫ് തന്നെ ടൈപ്പ് ചെയ്യാം. പ്ലേസ് ഓഫ് വർക്ക് എന്നുള്ളിടത്ത് നമ്മൾ സൗദി അറേബ്യ എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതേപോലെ ഇമെയിൽ അഡ്രസ്സ് മസ്റ്റാണ്, കാരണം നമ്മുടെ വിസൻ്റെ അപ്ലിക്കേഷൻ നമ്പറും പറ്റും, ബാക്കി ഡീറ്റെയിൽസും ഒക്കെ അതിൽക്കാണ് വരിക. അതേപോലെ ഫോൺ നമ്പറും കൊടുക്കുക. ഫോൺ നമ്പർ കൊടുക്കുന്ന നിമിഷം പ്ലസ് 666 ഉള്ളിടത്ത് കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഒന്നുകൂടി ചെക്ക് ചെയ്യാം, നമ്മൾ കൊടുത്ത ഡാറ്റാസ് കറക്റ്റാണെന്നുള്ള ചെക്ക് ചെയ്യാം. കൊടുത്തിരുന്ന ഡാറ്റ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് ഓടിച്ചു നോക്കുക, വല്ല തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക. അതിനുശേഷം നെക്സ്റ്റ് ഉള്ളത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴെ അതായത് കൊടുക്കേണ്ട ഫയലുകൾ JPG അല്ലെങ്കിൽ PDF, SMP ഈ മൂന്ന് രീതിയിലുള്ള ഫയലുകളാണ് ഇവിടെ അക്സെപ്റ്റ് ആവുക. അത് ഫസ്റ്റ് നമ്മൾ പാസ്പോർട്ടാണ് വേണ്ടത്. പാസ്പോർട്ട് നമ്മൾ സ്കാൻ ചെയ്തിട്ടുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ, PDF ആണ് ബെറ്റർ. PDF ഡാറ്റ ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, PDF ഞാൻ അപ്ലോഡ് ചെയ്തു. ഇനി റിട്ടേൺ എയർ ടിക്കറ്റിന് പകരം ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോമാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഞാൻ ഗൂഗിളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കാം. ഡിക്ലറേഷൻ ഫോം ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ കൊടുക്കുക. അതേപോലെ ഒപ്പിട്ടിട്ട് അതേ ഇക്കാമ വെച്ച് സ്കാൻ ചെയ്തിട്ട് ഇതേപോലെ സബ്മിറ്റ് ചെയ്യാം. ഇത് നമുക്ക് റിട്ടേൺ എയർ ടിക്കറ്റിലും അതേപോലെ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ രീതിയിലും നമുക്ക് ഈ ഫയൽ തന്നെ അറ്റാച്ച് ചെയ്യാം. അതേപോലെ അടുത്ത സ്ക്രീനിലെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു 6 മാസത്തെ കുറയാത്തുള്ള ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അതിലൊരു 600 റിയാൽ, 500 റിയാലിൻ്റെ ഉള്ളിലുള്ള ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് വേണം. ഇനി താഴത്തെ ലാദർ ഡോക്യുമെൻറ്റുള്ളിടത്ത് ഓപ്ഷണൽ ഡോക്യുമെൻ്റ്, ഇവിടെ നമ്മൾ സൗദിയിലെ നമുക്ക് കിട്ടിയിട്ടുള്ള വിസിറ്റ് വിസ അല്ലേ, അതായത് നമ്മൾ പാസ്പോർട്ടിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള വിസ ഇവിടെ കൊടുക്കുക. അതിന് ശേഷം ഇവിടെ നമ്മളൊരു കമാൻഡ് കൊടുക്കേണ്ടത് We are only ട്രാവൽ അത് ബഹ്റൈൻ കോസ്വേ, ജസ്റ്റ് യു ടേൺ എന്തെങ്കിലും കൊടുക്കുക. അതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ പേ ക്രെഡിറ്റ് കാർഡ്, നമ്മൾ കാർഡ് വെച്ചിട്ട് 4 റിയാൽ ഫസ്റ്റ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ വിസ അപ്രൂവ് ആയി കഴിഞ്ഞാൽ 5 റിയാൽ പ്രോസസ്സിംഗ് ഫീസ് അടിച്ചാൽ നമുക്ക് വിസ നമുക്ക് ലഭിക്കുന്നതാണ്. അത് ഞാനിവിടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതേപോലൊരു നമ്പർ കിട്ടും. നമ്പറും അതേപോലെ ഇതും വെച്ചിട്ട് നമുക്ക് വിസ അപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, വിസയൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് 2-3 ദിവസത്തിനുള്ളിൽ ഒരു മിനിമം പോയാൽ ഇന്ത്യക്കാർക്ക് 3 ദിവസത്തിനുള്ളിൽ ഒരു മെയില് നമ്മുടെ ഇമെയിൽ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേ ഫോർ അപ്ലിക്കേഷൻ എന്നൊരു പേജിലേക്കാണ് പോവുക. ഇവിടെ പാസ്പോർട്ട് നമ്പറും അതേപോലെ നമ്മുടെ നാഷണാലിറ്റിയും അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തും അപ്ലിക്കേഷൻ റെഫറൻസ് നമ്പറും അടിച്ച് കഴിഞ്ഞിട്ട് ക്യാപ്ചർ കോഡും അടിച്ച് കഴിഞ്ഞ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വിസ നമുക്ക് പ്രിൻ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി വണ്ടിയുള്ള ആളുകൾക്ക് വിസ പോയി പുതുക്കി വരാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി പുതുക്കി വരാവുന്നതേ ഉള്ളൂ.